ഹായ് ഫ്രണ്ട്സ്, ആദിസ് ഹാപ്പി വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ളോഗാണ്. അപ്പം രാവിലത്തെക്കുറിച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം മോൻ രാവിലെ സ്കൂളിൽ പോവുകയാണ്. അപ്പം നമ്മുടെ ആയുഷ് മോൻ ടാറ്റയൊക്കെ കൊടുത്ത് ചേട്ടനെ സ്കൂളിൽ പറഞ്ഞു വിടുക. അങ്ങനെ ചേട്ടനാണ് കൊണ്ടുപോകുന്നത്. രാവിലെ മോൻ എണീറ്റപ്പോൾ ഇത്ര താമസിച്ചപ്പം സ്കൂൾ ബസ് കിട്ടിയില്ല. അപ്പോൾ കൊണ്ടുവിടാൻ പോവുകയാണ് ചേട്ടൻ. അപ്പം പിന്നെ ഞാനും മോനുമായിട്ട് നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത്. അവിടെ രാവിലത്തെ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ കിച്ചണിലെല്ലാം മൊത്തം പാത്രവും എല്ലാം ഇങ്ങനെ മൊത്തത്തിൽ അഴുക്കായിട്ടൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥ. ഇനി പാത്രങ്ങളെല്ലാം കഴുകണം, തുടച്ചിടണം. രാവിലെ ദോശയായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, മോൻ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി ഇവിടെ എല്ലാം ഒന്ന് തുടച്ചിടണം. അതിനിടയ്ക്ക് മോനും ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അവന് കൊടുക്കാനൊരു ദോശ എടുത്തിട്ടുണ്ട്. അവന് ഭക്ഷണം കൊടുത്ത് കളിപ്പാട്ടമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ പാത്രം കഴുകാൻ വന്നത്. ഇന്നെല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കണം. ഇവിടെ എല്ലാം ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. ഇനി മോന് ഒരു മുട്ട ഞാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് പുഴുങ്ങാൻ. അവനൊരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞാനൊരു മുട്ട പുഴുങ്ങി കൊടുക്കുന്നുണ്ട്, എല്ലാ ദിവസവും കൊടുക്കും. പിന്നെ അതൊരു പാത്രങ്ങളെല്ലാം എന്താ, ഞാൻ ഇവിടെ വെയിലത്താണ് ഉണങ്ങാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ചീര ചുമലയുണ്ട്, പച്ച ചീരയുണ്ട്. അപ്പോൾ ഇന്നലെ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിൽ പച്ച ചീര ഇച്ചിരി അങ്ങ് വാടിപ്പോയി. ചുമല എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. പച്ച എടുത്ത് ഇപ്പോൾ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനത് എടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഞാനിത് അടുത്തെടുത്ത് അതിൽ കുറച്ച് നേരം ഒന്ന് നമ്മൾ മുക്കി വെക്കണം, അതിനകത്ത് വിഷാംശമൊക്കെ പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ വീടിന് അടുത്തുനിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വയലിലുണ്ടായതെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയ വെള്ളമാണ്. അതപ്പം ഞാനിത് നമ്മുടെ സ്ക്രബ്ബറൊക്കെ പാത്രം കഴുകുന്ന അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പം തിളച്ച വെള്ളമല്ലേ, അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതും വൃത്തിയാവും. ഇനി പിന്നെ ചോറ് വെക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട്. തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പം ഈ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ മോനെ കുളിപ്പിച്ച് അവൻ ഭക്ഷണമൊക്കെ കഴിച്ചാലേ. അന്നേരം അവൻ ഉറങ്ങി ആ സമയത്താണ് ബാക്കി ചെയ്യുന്നത്. അവൻ എണീക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് എനിക്ക് ജോലിയൊക്കെ ചെയ്ത് തീർക്കണം. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് ഇത് തിളയ്ക്കുമ്പോൾ ഞാൻ ഈ തെർമൽ കുക്കറിനകത്ത് എടുത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഞാൻ ചീരയെല്ലാം കഴുകി എൻ്റെ വെള്ളമൊക്കെ പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ പോയി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിഞ്ഞെടുത്ത് തോരൻ വയ്ക്കണം. അപ്പോൾ മോന് ഇടയ്ക്കിടയ്ക്ക് എണീക്കും. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോകണം. അവന് പിന്നെ അന്ന് അവനെ ഉറക്കിയിട്ട് വേണം പിന്നെയും വന്ന് ഓരോ ജോലി ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഡ്രൈ ചോറെടുത്ത് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തോരനുള്ള തേങ്ങയെല്ലാം ചിരണ്ടിയെടുക്കണം. ചീരത്തോരൻ അടുപ്പിൽ വെക്കുന്നുണ്ട് ഇപ്പോൾ. ഇത് അന്നേരം നമുക്ക് മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ മീൻ തരുന്ന ചേട്ടൻ 2 ദിവസം കൊണ്ട് വരുന്നില്ല. അപ്പോൾ ഇന്ന് കറി വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ കപ്പളങ്ങയുണ്ട്. അപ്പം ഒരു കപ്പളങ്ങ കുറച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു കപ്പളങ്ങ അടത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മുറിച്ച് ഇതൊന്ന് കറിയാക്കട്ടെ. തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് മുട്ടയുണ്ട്. അപ്പോൾ 2 മുട്ടയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം കപ്പളങ്ങ ഞാൻ മുളകും ഉപ്പും ഒക്കെ ഇട്ട് അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനു വേണ്ടിയുള്ള തേങ്ങയും ഞാൻ ഇവിടെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ ഞാൻ ചെറിയൊരു ക്ലീനിങ് ഉണ്ടായിരുന്നു. വീട് ഒന്ന് അടിച്ചു വാരണമായിരുന്നു. അപ്പോൾ വീടെല്ലാം ഒന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് അടിച്ചു വാരിയിട്ട് തുണിയൊക്കെ കുറേ കഴുകാൻ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറേ തുണികളൊക്കെ എടുത്തിട്ട് കഴുകാനായിട്ട് എടുത്തുകൊണ്ട് വെച്ചു. ഇപ്പോൾ കഴുകാൻ അവൻ സമ്മതിക്കില്ല. മോനിപ്പോൾ എണീക്കും. അന്നേരം എന്തായാലും പിന്നെ അവൻ എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കഴുകലൊക്കെ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കഴുകാൻ പോയി നിൽക്കുമ്പോഴത്തേക്ക് അവൻ എണീറ്റ് ഭയങ്കര കരച്ചിലായിരിക്കും പിന്നെ. അപ്പോൾ നമ്മുടെ കറിയും തോരന് റെഡിയായിട്ടുണ്ട്. കപ്പളങ്ങക്കറിയും റെഡിയായി. പിന്നെ മുട്ടയും പൊരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ന് ഉച്ചക്കത്തെ ഊണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം പ്ലീസ്. താങ്ക് യു.